എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുമ്പം മിക്സിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ തരിതരിയായിട്ട് കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ മിക്കവാറും ജ്യൂസറിലാണ് ക്യാരറ്റ് മാത്രമാണെങ്കിൽ അടിക്കുന്നത്. അത് പക്ഷേ ജ്യൂസർ കഴുകിയെടുക്കാനൊക്കെ കുറേ സമയം നമുക്ക് വേസ്റ്റ് ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ എങ്ങനെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റും ഒരു ഓറഞ്ചും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ചും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ അടിച്ച് വെക്കുമ്പോൾ നമുക്ക് നല്ല ജ്യൂസ് കിട്ടും. ക്യാരറ്റൊന്നും അധികം തരിതരിപ്പില്ലാതെ നമുക്കെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു, കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് ഞാനൊരു കുറച്ച് പുതിനയില കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം അരിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അധികം അങ്ങനെ തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ലൊരു ജ്യൂസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഐസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിനകത്ത് മധുരം ചേർത്തിട്ടില്ല കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ചിനും ക്യാരറ്റിനും നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇനി ചെയ്യുമ്പോഴത്തേക്കും മധുരം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാരയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനതൊന്നും ചേർക്കാതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സബ്ജാ സീഡ് കുതിർത്ത് വെച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബ്ജാ സീഡ് അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ അതിന് വേറെ എന്തോ പേരാണെന്ന് തോന്നുന്നു പറയുന്നത്. അത് ഞാൻ കുതിർത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഓരോ സ്പൂണ് അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ സബ്ജാ സീഡില്ലേ, അത് കുറച്ച് ഓരോ സ്പൂൺ വീതം ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പുതിനയില കൂടി അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, നമ്മുടെ ജ്യൂസറൊക്കെ കഴുകി ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച്.